നമസ്കാരം തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികളെ കാണുവാനില്ല വട്ടപ്പാറ സ്വദേശികളായ മൂന്ന് ആൺകുട്ടികളെയാണ് കാണാതായത് രാവിലെ സ്കൂളിൽ പോയ വിദ്യാർത്ഥികൾ രാത്രി വൈകിയും തിരിച്ചെത്തിയിട്ടില്ല വട്ടപ്പാറ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മൂന്ന് പേരും വട്ടപ്പാറയിലെ സ്കൂൾ വിദ്യാർത്ഥികളാണ് കുട്ടികൾ വീട് വിട്ടു പോയതായേക്കാമെന്നാണ് സൂചന പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല അതേസമയം ഇക്കൊല്ലം സെപ്റ്റംബർ വരെ കേരളത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതിന് നൂറ്റി പതിനഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമത്തിലാണ് തട്ടിക്കൊണ്ടുപോകലിന്റെ കണക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ആയതിനാൽ പ്രലോഭനങ്ങൾക്ക് വിധേയമായി മറ്റുള്ളവർക്കൊപ്പം പോകുന്ന കേസുകളിലും തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് ഉൾപ്പെടുത്തുന്നുണ്ടെന്നും ായമുള്ളവരുടെ കണക്കാണിത് കഴിഞ്ഞ വർഷം ഇരുനൂറ്റി അറുപത്തി ഒൻപത് കുട്ടികളെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയതായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് വ്യക്തമാക്കുന്നു ഇത്തരം കേസുകളിലെല്ലാം ഭൂരിഭാഗം പേരെയും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കണ്ടെത്തുന്നതിന്റെ കണക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കാണാതായ കുട്ടികളിൽ അറുപത് കുട്ടികളെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഇതിൽ ആറ് കേസുകൾ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട കോടതികളിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കണ്ടെത്താനുള്ളവരിൽ നാൽപ്പത്തിയെട്ട് പേർ ആൺകുട്ടികളും പന്ത്രണ്ട് പേർ പെൺകുട്ടികളുമാണ് ഭിക്ഷാടന മാഫിയ ഇതര സംസ്ഥാന നാടോടി സംഘങ്ങൾ മനുഷ്യക്കടത്ത് സംഘങ്ങൾ എന്നിവ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത് അതിനുശേഷം ആലുവ സംഭവത്തിൽ ഇതര സംസ്ഥാനക്കാരനായിരുന്നു പ്രതിയായി കഴിഞ്ഞ ദിവസം ഓയൂരിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പോലീസിന് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തട്ടിക്കൊണ്ടുപോകൽ പോലുള്ള കുറ്റകൃത്യങ്ങൾ വളരെ സർവ്വസാധാരണമല്ലെങ്കിലും പലതരം ക്രിമിനൽ ഇടപെടലുകളിലേക്ക് കുട്ടികൾ അടുത്ത കാലത്തായി വലിച്ചിഴയ്ക്കപ്പെടുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ജാഗ്രത കുട്ടികൾക്ക് വേണം അതിനോടൊപ്പം തന്നെ അവർക്ക് ചുറ്റുമുള്ളവർക്കും വേണം രക്ഷിതാക്കളുടേത് ഉൾപ്പെടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം സ്ഥല സൂചനകൾ പറയാനും റോഡ് മുറിച്ചു കടക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും പരിശീലിപ്പിക്കണം ആയോധന കലകൾ അഭ്യസിച്ചാലും ഇല്ലെങ്കിലും ആരെങ്കിലും പിടിച്ചു മുറുക്കിയാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കണം ഉദാഹരണത്തിന് കടിക്കുകയോ മർമ്മഭാഗങ്ങളിൽ ഇടിക്കുകയോ ചവിട്ടുകയോ ഒക്കെ ചെയ്യുന്നത് അപരിചിതർ സ്ത്രീകളായാൽ പോലും ഒരകൽച്ച വയ്ക്കാനും അവർ എന്തു തന്നാലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം സ്കൂൾ ബാഗിനോട് ചേർന്ന് ഒരു വിസിൽ കൂടി കെട്ടിവെക്കുന്നത് സ്കൂൾ ബാഗിനോട് ചേർന്ന് ഒരു വിസിൽ കൂടി കെട്ടിവെക്കുന്നത് എത്ര ക്ഷീണിച്ച അവസ്ഥയിലും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ സഹായിക്കും ചുറ്റുമുള്ളവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സ്വന്തം കുട്ടി അല്ലെങ്കിൽ പോലും അവർ മോശമായ ഒരു പരിസ്ഥിതിയിലാണെന്ന് തോന്നിയാൽ ഇടപെട്ടിരിക്കണം ഇടപെടാൻ സാധിച്ചില്ലെങ്കിൽ പോലീസിൽ അറിയിക്കണം കുഞ്ഞുങ്ങളുമായി ഭിക്ഷാടനം നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്നതുകൊണ്ട് കൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ കണ്ടാൽ പണം നൽകരുത് പോലീസിൽ അറിയിക്കുകയും വേണം പരിചയത്തിലുള്ള ആരുടെയെങ്കിലും വീട്ടിൽ സംശയകരമായ അവസ്ഥയിൽ കുട്ടികളെ കണ്ടാൽ പോലീസിൽ അറിയിക്കാം അത് ചിലപ്പോൾ അനധികൃത ദത്തുമാകാം എന്റെ കുട്ടിയും തെറ്റ് ചെയ്യാം എന്ന ബോധത്തോടെ വേണം കുട്ടികളുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാൻ അവർ വലിയ തെറ്റിലേക്ക് പോകുന്നത് തടയാൻ ഇത് സഹായിക്കും